ബസാനയുടെയും വൃന്ദാവനത്തിന്റെയും മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നമുക്ക് കാണാം ആരാണ് വിജയിക്കുക എന്ന്. ബലരാമ വളരെ നന്നായിട്ടുണ്ട്. കൊള്ളാം, നമുക്ക് നോക്കാം നീ ഏതുവരെ അയനായനെന്ന് വിളിക്കുമെന്ന്. ബർസാനയുടെ നല്ല പ്രകടനം കൊണ്ട് മത്സരത്തിൽ അവർ ഏറെ മുന്നിലെത്തിയിരിക്കുന്നു. അതെന്റെ തോന്നൽ മാത്രം. കൃഷ്ണനെ അവിടെ ബന്ധിച്ചതായിരുന്നല്ലോ. എനിക്കവനെ തടഞ്ഞേ തീരൂ, അല്ലെങ്കിൽ അവന്റെ മായ ഉപയോഗിച്ച് ഈ മത്സരം വിജയിക്കും. മുഴുവൻ നിയന്ത്രണവും കൈകളിലാക്കി ഈ മത്സരം വിജയിപ്പിക്കാമെന്നോ? അല്ല, നീ എന്താ ഈ വിചാരിച്ചിരിക്കുന്നത്? ആ, നീ കരുതുന്നത് അമ്മയെ കൊണ്ട് എന്നെ ഇവിടെ ഇങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് തോറ്റുപോകുന്നാണോ? ഇല്ല, തീർച്ചയായും ഞാൻ എന്റെ മായ ഉപയോഗിച്ച് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, പിന്നെ വിജയിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ശരി, നീ തടഞ്ഞു കാണിക്കാം. Thank you.
നീ ഒന്ന് ഒറ്റയ്ക്ക് വിടുന്നുണ്ടോ? മായയ്ക്കായി ഏകാഗ്രത ആവശ്യമാണ്. ഒന്നും ചെയ്യരുത്, ഒന്നും മിണ്ടരുത്. എന്ന് വെച്ച് നീ എന്നെ ധ്യാനിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണല്ലേ എങ്കിൽ നീ മനസ്സിലാക്ക, എനിക്ക് കണ്ണുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും മായ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന്. നോക്കിക്കോ. ഓം മന്ത്രോച്ചാരണം മായയ്ക്കായി ബ്രം 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 ബ്രം. ഓം ഹ്രീ മായാംബരം ബ്രം ബ്രം വൃന്ദാവനം ബ്രം ഹ്രം ബ്രം. വിജയം ബ്രം 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 ബലരാമൻ ബ്രം ബ്രം. ജ്യേഷ്ഠൻ വിജയിക്കട്ടെ ബ്രം. അയൻ ഉപാധി തരൂ ഭ്രം 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 ഭ്രം. വിജയം ഭും ഭും. ഓം ഹ്രീം ഭൂം ഭൂം ഭം ഭും അം ധും. ഓം ഹ്രീം കൃത്വപാഷ്ടി സ്വാഹ. ായിട്ടില്ല ഭ്രം 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 സ്വാഹ ഭ്രം ഹ്രീം ഭ്രും ഭ്രും ഭ്രം ബ്രണ്ണ സ്വാഹ 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 ഭ്രം ഭ്രാഹം. നല്ല രുചിയുള്ള വേണ്ട സ്വാഹ സ്വാഹ ഭ്രാഹം ഭ്രം ഭ്രാഹ. എത്രമാത്രം സന്തോഷം ഉണ്ടായെന്ന്! കളിയുടെ പകുതിയിൽ തന്നെ അയൻ ബലരാമനെ പരാജയപ്പെടുത്തി. പക്ഷേ ഇത് വെറും ആരംഭം മാത്ര. അടുത്ത പകുതിക്ക് മുൻപ് ഞാൻ യശോദമ്മയെ കൊണ്ടുവരും. അമ്മായിയുടെ മുമ്പിൽ വെച്ച് നിനക്ക് മായ കാണിക്കാൻ പറ്റില്ലല്ലോ. ജയിച്ചത് ഞാൻ തന്നെയാണ് രാധ. നിന്നോടൊപ്പം സമയം ചെലവാക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ വിജയം രാധ. പിന്നെ നമ്മുടെ ഈ മത്സരത്തിന്റെ കാര്യം, അതിൽ ഞാൻ തന്നെ വിജയിച്ചിരിക്കും. പിന്നെ നീ ഓർമ്മിച്ചോളൂ, നീ എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. അമ്മയോടൊന്നും പറയാതെ കൂട്ടിക്കൊണ്ടുവരൂ. കാരണം അമ്മയാണ് എന്നെ ഇവിടെ നിന്ന് മുക്തനാക്കാൻ പോകുന്നത്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട കൃഷ്ണ, നിന്നെ ഇവിടെ നിന്ന് തുറന്നു വിടുകയില്ല. നിനക്ക് ഈ മത്സരത്തിൽ ഭാഗമാകാനും കഴിയില്ല. എങ്കിൽ ശരി, ഇതൊരു വെല്ലുവിളിയായി നീ കണ്ടോളൂ. അമ്മ സ്വയം ഇവിടെ വരികയും ചെയ്യും, എന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. പിന്നെ നീ, നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ രാധേ. നോക്കി കണ്ടോളൂ. നിന്റെ ഈ വെല്ലുവിളി എനിക്ക് സ്വീകാര്യമാണ് കൃഷ്ണ. നോക്കിക്കോളൂ. എത്ര മണ്ടിയ എന്റെ രാധ. ബലരാമ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനേ സാധിക്കില്ല. നീ പോയി
ആ കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരും. ഒരുപക്ഷെ അവൻ വന്നതിന് ശേഷം എന്റെ മുമ്പിൽ നിൽക്കാനെങ്കിലും യോഗ്യതയുള്ളവരാകും. ഇനി അടുത്ത മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. വരൂ. നീ ഇതെന്താ ചെയ്തത് കൃഷ്ണ? ഞാൻ വളരെ എളുപ്പത്തിൽ ആ എന്നെ തോൽപ്പിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ എന്നെ തോൽപ്പിച്ചത്? ജ്യേഷ്ഠ, ചിലപ്പോഴൊക്കെ വലിയ മത്സരം ജയിക്കുന്നതിന് ചെറിയ ചെറിയ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നേ. വിജയത്തിനായുള്ള സമയവും വരും, അതിനായി ഒന്ന് കാത്തിരിക്കൂ ജ്യേഷ്ഠ. ആ സമയം വേഗം തന്നെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യത്തിലേ ഭയമുള്ളൂ. ഈ ദീർഘിപ്പിക്കൽ കാരണം വൃന്ദാവനത്തിന് സ്വന്തം മാനവും അഭിമാനവും നഷ്ടപ്പെടുമോ എന്ന്. വിഷമിക്കേണ്ട ജ്യേഷ്ഠ, രാധയുടെയും കണ്ണന്റെയും സ്ഥാനമാണ് വൃന്ദാവനം. പിന്നെ ഈ പാവന ഭൂമി എപ്പോഴും എല്ലാത്തിനും മുകളിൽ തന്നെയായിരിക്കും, എപ്പോഴും വിജയായി തുടരും. പിന്നെ ഇവിടം എല്ലാത്തിനും മുകളിലായി കാത്തു സൂക്ഷിക്കുന്നതിന് ആ എല്ലാ തവണത്തെയും പോലെ എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമായി വരുന്നതാണ് ജ്യേഷ്ഠ. അങ്ങേക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ പറയുന്നതെന്ന്. വെണ്ണ കടഞ്ഞെടുക്കുന്ന മത്സരത്തിൽ ഏറ്റവും അധികം വെണ്ണ കടഞ്ഞെടുക്കുന്ന ആളായിരിക്കും ഇവിടുത്തെ വിജയി. പിന്നെ ഒരു കാര്യം, യുവതികൾക്കും മഹിളകൾക്കുമായി പ്രത്യേകം പ്രത്യേകം മത്സരങ്ങളാണ് ഉള്ളത്. അപ്പൊ നോക്കാം ആരാണ് ജയിക്കുക, ആരാണ് തോൽക്കുക എന്ന്. നിങ്ങളുടെ എല്ലാം സമയം ആരംഭിക്കുന്നു, ഇപ്പോൾ തുടങ്ങട്ടെ. അല്ല രാധേ, നീ ഇതെന്താ ചെയ്യുന്നത്? ഈ രാധ ഇതെന്താ ചെയ്യുന്നത്? സമയം അവസാനിച്ചു. എല്ലാ ദിവസവും ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ ആകെ രണ്ടു കലം വെണ്ണയാ കടഞ്ഞെടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് എനിക്കറിയില്ല എങ്ങനെയാ നാല് കലം വെണ്ണ കടഞ്ഞു തിന്ന്. കേവലം നീ മാത്രമല്ല, നോക്കൂ എല്ലാവരും നാല് കലം വീതം വെണ്ണ കടഞ്ഞെടുത്തു. പക്ഷെ എങ്ങനെയാ ഇത് സംഭവിച്ചത്? രാധ അവളുടെ കടച്ചിൽ യന്ത്രം ഉപയോഗിച്ചതേയില്ല. അതെ, ഞാൻ പ്രവർത്തിപ്പിച്ചില്ല, പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ യന്ത്രവും പ്രവർത്തിപ്പിച്ചല്ലോ. എന്ത്? ഇതൊരുമിച്ച് പ്രവർത്തിപ്പിച്ചിട്ടേയില്ല. ഇപ്പോൾ അവസരം വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഇത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു. ഈ യന്ത്രത്തിൽ നാം എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം രണ്ടിരട്ടിയാകുമെന്ന്. അങ്ങനെ സന്തോഷവും രണ്ടിരട്ടിയായി. അമ്മ ദിവസവും രണ്ടു കലം വെണ്ണയല്ലേ കടഞ്ഞിരുന്നത്? പക്ഷെ ഇന്ന് നമ്മൾ ഒത്തൊരുമിച്ച് നാല് കലം വെണ്ണ കടഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നും
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ അധിക ഫലം പ്രാപ്തമാകുമെന്ന്. അങ്ങനെയാണ് ഞാൻ പരിശ്രമം കൂടാതെ ഫലം പ്രാപ്തമാക്കിയത്. രാധേ, നീ ഇന്ന് മനസ്സിലാക്കി തന്ന കാര്യം എനിക്ക് വർഷങ്ങളായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നിനക്കറിയോ, നീ ഇപ്പോ വളരെ വലിയൊരു കാര്യമാ ചെയ്തത്. കാര്യം വളരെ വലുതാണ് കീർത്തി, പക്ഷെ മനസ്സിലാകാത്തത് ഇതാണ്. ഇവിടെ ഇപ്പൊ എല്ലാവരും നാല് കലം വീതം വെണ്ണ കടഞ്ഞെടുത്തു. ഇതിലിപ്പോ വിജയായി ഞാൻ ആരെയെ പ്രഖ്യാപിക്കുക? പ്രതീക്ഷിച്ചില്ല രാധേ. കണ്ണന് കണ്ണന് മാത്രമല്ല ചതിച്ചത്, നീ പറ്റിച്ചത് എന്നെ കൂടിയാ. കണ്ണ, നീ അമ്മയ്ക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കും, ആ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യും. അല്ല രാധേ, മത്സരം ജയിച്ചതിന്റെ അനുമോദനങ്ങൾ സ്വീകരിച്ചാലും നന്ദിയുണ്ട് ജ്യേഷ്ഠ. പക്ഷെ ഇത് അംഗീകരിക്കണം രാധേ. എന്താണെന്നറിയോ, നിന്നെ സമ്മതിക്കുക തന്നെ വേണം. ഈ മത്സരം വിജയിക്കുന്നതിന് പിന്നിൽ നീ എന്ത് ചെയ്യുന്നതിനും തയ്യാറായിരുന്നു അല്ലേ? എനിക്ക് മനസ്സിലായില്ല ജ്യേഷ്ഠ. അത് കണ്ണൻ അവൻ പറഞ്ഞു എന്നോട് എല്ലാ കാര്യവും. എപ്രകാരമാണ് നീ അവനെ കൊടുക്കിയതെന്നും ബന്ധിച്ചതെന്നും അതും അമ്മയുടെ കൈകൊണ്ട് തന്നെ നീ ചെയ്യിച്ചുവല്ലേ. കൃഷ്ണന്റെ ജ്യേഷ്ഠനല്ലേ, എന്നിട്ടും അവന്റെ മായയും സൂത്രവും ഒക്കെ ജ്യേഷ്ഠൻ അറിയില്ലേ? അവൻ എങ്ങനെ യോഗ്യനാവും? എന്റെ കണ്ണൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല. മോശമല്ല, വളരെ മോശമാണ് അവൻ. അങ്ങേക്കൊന്നും അറിയില്ല ജ്യേഷ്ഠ. അവൻ എന്താ പറഞ്ഞെന്നറിയോ? അവന്റെ മായ ഉപയോഗിച്ച് അവൻ ഈ മത്സരം വിജയിക്കുമെന്ന്, ബെർസാനെ പരാജയപ്പെടുത്തുമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും എന്തെങ്കിലുമൊക്കെ ശക്തി കാണിക്കണ്ടേന്ന്. അങ്ങനെ ഞാനും അവനോടൊരു സൂത്രം പ്രയോഗിച്ചു. പക്ഷെ അവനൊരു പാവം തന്നെ, യശോദ അമ്മയുടെ മുമ്പിൽ വെച്ച് തെറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അങ്ങ് തന്നെ പറയൂ ജ്യേഷ്ഠ, ഞാൻ ചെയ്തത് തെറ്റാണോ? പറയൂ ജ്യേഷ്ഠ. കള്ളി വെളിച്ചത്തായല്ലോ എന്റെ പ്രിയപ്പെട്ട രാധേ. നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല രാധേ. നീ ഒരു മത്സരം ജയിക്കാൻ വേണ്ടി കണ്ണന് കണ്ണന് മാത്രമല്ല ചതിച്ചത്, നീ പറ്റിച്ചത് എന്നെ കൂടിയാ. ഒരമ്മയെ കൊണ്ട് സ്വന്തം പുത്രനെ ശിക്ഷിപ്പിച്ചിരിക്കുന്നു. അല്ല അമ്മായി, അങ്ങനെയല്ല, ഞാൻ സത്യം പറയുന്നത് എന്നെയാ കൃഷ്ണൻ. മതിരാതെ, ഞാൻ കേൾക്കേണ്ടതെല്ലാം കേട്ടു കഴിഞ്ഞു. അതും നിന്റെ നാവ് കൊണ്ട് പറയുന്നത് കേട്ടു. നിന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു രാധെ. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ എന്റെ മകനെ സംശയിച്ചു. നിന്റെ വാക്ക് മാത്രം കേട്ടു ഞാൻ എന്റെ കണ്ണനെ കെട്ടിയിട്ടു. എന്റെ കണ്ണന്, എന്റെ ദൈവമേ, എന്റെ കണ്ണൻ, അവൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടുമില്ലല്ലോ. ണ്ടാവോ അവന്? ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കെട്ടഴിച്ചു വിടാം.
ഇതൊരു വെല്ലുവിളിയായി നീ കണ്ടോളൂ. അമ്മ സ്വയം ഇവിടെ വരികയും ചെയ്യും, എന്നെ സ്വതന്ത്രനാക്കുകയും ചെയ്യും. നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ രാധേ. കണ്ണ, നീ അമ്മയ്ക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കും, ആ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യും. അന്തിമ വിജയത്തിന്റെ പൂച്ചണ്ട രാധേ. കാരണം ഇതുവരെ നിങ്ങൾ ജയിച്ചത് ജയിച്ചു, പക്ഷേ ഇനി കേവലം വൃന്ദാവനമേ ജയിക്കൂ. ജീവൻ ജന്മമെടുക്കുന്നു, അതോടൊപ്പം തന്നെ വളരുകയും ചെയ്യുന്നു അവന്റെ ഓർമ്മയും. ഓർമ്മ വളരെ ബലശാലിയാണ്, എന്നാൽ വിചിത്രമായ അനുഭൂതിയുമാണ്. എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമ്പോഴും അത് എപ്പോഴും ഒരു സ്ഥാനത്ത് സ്മരണ ഉളവാക്കുന്നു. എന്നാൽ ചില സമയങ്ങളിൽ നാം മറന്നുപോകുന്നു സ്മൃതി നമ്മുടേതാണെന്ന്. അതിനാൽ എന്താണ് നാം ഓർമ്മിക്കേണ്ടത് എന്നതും എന്താണ് വിസ്മരിക്കേണ്ടതെന്നതും ഉറപ്പായും നമ്മെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ജീവിതയാത്രയിൽ എന്താണ് ഓർമ്മിക്കേണ്ടത്? സുഖം, സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, നമുക്ക് ആരെങ്കിലും ഉപകാരം ചെയ്ത നിമിഷം, നാം ആരോടെങ്കിലും സൗഹൃദമുണ്ടാക്കിയ ആ ഒരു നിമിഷം, നാം ആർക്കെങ്കിലും സുഖം നൽകിയ നിമിഷം. പക്ഷെ നാം എന്താണ് സ്മരിക്കാറുള്ളത്? സ്വന്തം ദുഃഖം, വേദനകൾ, ആരെങ്കിലും നമുക്ക് ദോഷമായി പ്രവർത്തിച്ച നിമിഷങ്ങൾ, ആരെങ്കിലും നമ്മോട് ശത്രുതയുണ്ടാക്കിയ നിമിഷങ്ങൾ. പിന്നീട് ഈ സ്മൃതികളെല്ലാം നമ്മെ പ്രതികാരം ചെയ്യുവാനായി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ നാം എന്താണ് മറക്കേണ്ടത്, എന്താണ് ഓർമ്മിക്കേണ്ടത് എന്നൊക്കെ, ഇതെല്ലാം നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഈ ജീവിതയാത്രയിൽ എല്ലാം വിസ്മരിച്ചുകൊള്ളൂ, പക്ഷേ ഇത് തീർച്ചയായും ഓർമ്മിക്കണം. പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പറയുവാൻ, എങ്കിലെല്ലാം ശുഭകരമായിരിക്കും. അപ്പോൾ സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ. കണ്ണ, നീ അമ്മയ്ക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കും, ആ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യും. ഏറ്റവും ശക്തിശാലിയായ കാള, അതോടൊപ്പം കംസന്റെ ഘോടോത്രവും, ഇവ രണ്ടും തമ്മിലുള്ള ഒത്തുചേരലിൽ കൃഷ്ണൻ തീർച്ചയായും സ്വന്തം കാലനെ കണ്ടുമുട്ടുന്നതായിരിക്കും.